കൊലപാതകം നടന്നത് എരഞ്ഞിപ്പാലത്തെ ഹോട്ടലിൽ വെച്ചാണ്. അവിടെ നിന്ന് ഇപ്പോൾ മേഘ കൂടി നമ്മൾക്കൊപ്പം ചേരുകയാണ്. മേഘ ഇപ്പോൾ ഉള്ളത് ആ ഹോട്ടലിലാണ് അല്ലേ? ഇതേക്കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? അവിടെ മുറിയെടുത്തത് സിദ്ദിഖ് തന്നെയാണ്. അതിനുശേഷം ഇങ്ങനെയൊരു കൊലപാതകം, ആ സംശയം 17-ാം 19-നോ മറ്റോ ആയിരുന്നു സിദ്ദിഖ് ഒഴിയേണ്ടത് എന്നാണ് സിദ്ദിഖ് ഇപ്പോൾ സജിൻ പറഞ്ഞതിൽ നിന്ന് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നതിനെ തുടർന്നാണോ അന്വേഷണമൊക്കെ വന്നത്? സിദ്ദിഖിനെ കാണാനില്ല എന്നൊരു വിവരമൊക്കെ മനസ്സിലാകുന്നത് 19-ഓടുകൂടിയാണോ? എങ്ങനെയാണത്? അതോ 17-നോ എങ്ങനെയാണ്? ശരത്ത്, 18-ാം തീയതിയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 18-ാം തീയതിയാണ് ഈ ഹോട്ടലിൽ സിദ്ദിഖ് മുറിയെടുക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൊലപാതകം നടന്നു എന്ന് പറയപ്പെടുന്ന ഡികാസ ഇൻ എന്ന ഹോട്ടലിലാണ്. ഇവിടെ വെച്ചാണ്, ഇവിടെ രണ്ട് മുറികളാണ് സിദ്ദിഖ് ബുക്ക് ചെയ്തിരുന്നത്. സിദ്ദിഖ് തന്നെയാണ് രണ്ട് മുറികളും ബുക്ക് ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ വെച്ച് ആ ക്രൂരമായ കൊലപാതകം നടന്നു എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഫോറൻസിക് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും ഇവിടെ പരിശോധന നടത്തിയിരുന്നു. രണ്ട് മുറികൾ എടുക്കുന്നു. അതിനുശേഷമാണ് ഈ പ്രതികളായ ഫർഹാനയും ഒപ്പം തന്നെ മറ്റൊരു കൂട്ടുപ്രതിയും കൂടി ഇവിടേക്ക് എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ ഒരു പക്ഷേ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തൊരു കൊലപാതകമായതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഷിബിലി ഈ കോഴിക്കോട് തന്നെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആളാണ്. 18-ാണ് ഈ കുടുംബം പരാതി കൊടുക്കുന്നത്, അപ്പയെ കാണാനില്ല എന്ന രീതിയിൽ പരാതി കൊടുക്കുന്നത് 18-ാണ്. നേരത്തെ തന്നെ ഈ കോഴിക്കോട് വ്യാപാരത്തിന് വന്നാൽ സിദ്ദിഖ് തിരിച്ച് ഒരു 2 ദിവസം തന്നെ പോവാറുണ്ടായിരുന്നു. ഈ മുറി ശരത്ത്, അതായത് G04 എന്ന ഈ മുറിയും അതിന് തൊട്ടടുത്തുള്ള നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും G03, ഈ രണ്ട് മുറികളാണ് ഇവർ ബുക്ക് ചെയ്തത്. ഇതിൽ ഒരു മുറിയിൽ സിദ്ദിഖ്, മറ്റൊരു മുറിയിൽ ഫർഹാന, ഷിബിലി എന്നിവരായിരിക്കും എന്ന നിഗമനത്തിലാണ് നിലവിൽ ഉള്ളത്. കൃത്യമായ CCTV ദൃശ്യങ്ങൾ നിലവിൽ പോലീസിൻ്റെ പക്കലുണ്ട്. 18-ാം തീയതി മുറിയെടുക്കുന്നു, അതിനുശേഷമാണ് സിദ്ദിഖിനെ കാണാനില്ല എന്ന രീതിയിൽ പരാതി വരുന്നത്. ഈ കോഴിക്കോട് വ്യാപാരം നടത്തുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് കൃത്യമായ നിഗമനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. സിദ്ദിഖിൻ്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ നടത്തുന്നു എന്ന് പറയുന്നു, ടയറുകട എന്ന് പറയുന്നു, അതിൽ ചെറിയൊരു ആശങ്ക നിലവിലുണ്ട്. പക്ഷേ കോഴിക്കോട് പ്രധാനപ്പെട്ട ഒരു വ്യാപാരം നടത്തുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ഷിബിലി എന്നത് ഹോട്ടൽ ജീവനക്കാരനാണ്, ഹോട്ടൽ മാനേജറാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണമിടപാട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന സംശയത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കാരണം ഈ 18-ന് ശേഷം നിരവധി തവണ ഈ സിദ്ദിഖിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ATMൽ നിന്ന് പണം പിൻവലിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് പണം പിൻവലിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലകളിൽ നിന്ന് പണം പിൻവലിച്ചിട്ടുണ്ട്. 40,000, 50,000 രൂപകളൊക്കെ തന്നെ ഓരോ ദിവസങ്ങളിലായി ATMൽ നിന്ന് പിൻവലിച്ചതായുള്ള രേഖകളൊക്കെ തന്നെയും പോലീസ് നിലവിൽ ഉണ്ട്. ഈ സിദ്ദിഖിനെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയതാണ്, അതായത് ഈ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ച് ഹോട്ടലിലേക്ക് ഹോട്ടൽ ജീവനക്കാർ വിളിച്ചതിനെ തുടർന്ന് പോയി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ മുറിയിലാണ് G04, G03 എന്നീ രണ്ട് മുറികൾ ബുക്ക് ചെയ്യുന്നു. ഇവിടുത്തെ CCTV ദൃശ്യമാണ്. ഇവിടേക്ക് സിദ്ദിഖും ഒപ്പം തന്നെ ഈ രണ്ട് പേരും കടന്നു വരുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഈ കൊലപാതകം നടന്നത് എന്ന് പോലീസ് സംശയിക്കുന്നു. അതിനുശേഷം രണ്ടുപേർ മാത്രമേ പുറത്തേക്ക് പോകുന്നുള്ളൂ. ആ CCTV ദൃശ്യങ്ങളാണ് ഈ കേസിലെ ഏറ്റവും നിർണായകം. അതൊക്കെ തന്നെയും പോലീസിൻ്റെ പക്കലുണ്ട്. ഏതായാലും കോഴിക്കോട് എരഞ്ഞിപ്പാലം, കോഴിക്കോട് നഗരത്തിനോട് ചേർന്ന് തന്നെയാണ് എരഞ്ഞിപ്പാലം സ്ഥിതി ചെയ്യുന്നത്. അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നിലവിൽ ഇവിടെ നടന്നിരിക്കുന്നത്. അതെൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇന്നലെ തന്നെ തിരൂർ പോലീസ് ഇവിടെ എത്തിയിരുന്നു. ശരത്, നേരത്തെ ഇപ്പോൾ മേഘ സൂചിപ്പിച്ചതുപോലെ ഈ ഷിബിലി സിദ്ദിഖിൻ്റെ ഈ ഹോട്ടലിൻ്റെ മാനേജറായിരുന്നു ഈ റെസ്റ്റോറൻറ്റിൻ്റെ. മേഘ കേൾക്കാമോ? അതായത് ഷിബിലി സിദ്ദിഖിൻ്റെ ഹോട്ടലിൻ്റെ മാനേജറായിരുന്നു? അതെ, നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഷിബിലി എന്നത് ഹോട്ടലിൽ മാനേജറായി ജോലി ചെയ്തിരുന്നു. പക്ഷേ ഈ മാനേജർ എന്നത് ഇപ്പം എല്ലാ ജോലികളും ചെയ്തിരുന്നു, സപ്ലൈ ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു. ജീവനക്കാരൻ തന്നെയാണ് ഇവർ, കൂടെ ഉണ്ടായിരുന്ന ജീവനക്കാരൻ തന്നെയാണ് ഷിബിലി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒരു പ്രാഥമികമായ വിവരം മാത്രമാണ്, കാരണം തിരൂർ പോലീസ് അതിസൂക്ഷ്മമായി തന്നെയാണ് കേസ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് പ്രാഥമികമായ ഒരു വിവരം മാത്രമാണ് ഞാനിപ്പോൾ പങ്കുവെക്കുന്നത്. ഈ ഹോട്ടലിൽ മാനേജർ എന്ന പോസ്റ്റിലാണ് ഷിബിലി നിന്നിരുന്നത്. പക്ഷേ അതുമായി
അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം മറ്റു ജോലികളൊക്കെ തന്നെയും സപ്ലൈ ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്തിരുന്നു. അപ്പോ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് മേഘ, ഷിബിലിയെക്കുറിച്ച് ഇപ്പോൾ കിട്ടുന്നൊരു വിവരം അങ്ങനെയാണ്, അത് സ്ഥിരീകരിക്കാൻ ഇനിയും സമയമെടുക്കും. കാരണം പോലീസിന് വ്യക്തതയുണ്ട്, പക്ഷേ മാധ്യമങ്ങളിലേക്ക് ആ വിവരങ്ങൾ ആ നിലയിൽ പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് തന്നിട്ടില്ല. പക്ഷേ അന്വേഷണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന വിവരങ്ങളാണ് മേഘ സൂചിപ്പിച്ചത്, അത് അങ്ങനെ തന്നെ സ്വീകരിക്കാനും ആകൂ. അതുകൊണ്ടാണ് മേഘ അത് അങ്ങനെ സൂചിപ്പിച്ചത്. അപ്പോൾ വരുന്ന മറ്റ് രണ്ടാളുകൾ ഫർഹാനയും ഫർഹാനയുടെ സഹോദരൻ ഷുക്കൂറും, മേഘ അവരാരാണ്? ശരത്ത്, ഇവർ നേരത്തെ തന്നെ പാലക്കാട് സ്വദേശികളാണ്. ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത മൂന്ന് പേരും ഇപ്പോൾ നിലവിൽ ഈ പാലക്കാട് സ്വദേശികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഷിബിലിയുടെ സുഹൃത്താണ് ഫർസാന എന്ന രീതിയിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ് വലിയ ദുരൂഹതകൾ ഈ കേസിനുണ്ട് എന്ന് തന്നെ പറയുന്നത്. കാരണം പ്രാഥമികമായി ഒരു പണം ഇടപാട് അല്ലെങ്കിൽ പണം തട്ടുന്ന സംഭവമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന് സംശയിക്കുമ്പോഴും മറ്റ് എന്തൊക്കെയോ കൂടി ചുരുൾ ഴിയാനുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. എന്തിനാണ് 18-ാം തീയതി ഈ സിദ്ദിഖിനെയിടയ്ക്ക് വിളിച്ചു വരുത്തുന്നത്? എന്തിനാണ് ഈ എരഞ്ഞിപ്പാലത്തെ ഹോട്ടലിൽ അദ്ദേഹം റൂം എടുക്കുന്നത്? അദ്ദേഹം തന്നെയാണ് രണ്ട് റൂം ബുക്ക് ചെയ്യുന്നത്. അതിനു പിന്നിലൊക്കെ എന്താണ് കാര്യം? തൊട്ടടുത്ത രണ്ട് റൂമുകളാണ് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാകും. G03 ഉം G04 ഉം രണ്ട് തൊട്ടടുത്ത മുറികളാണ്. അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന കാര്യം എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ അതൊക്കെ തന്നെയും ചെന്നെത്തിക്കുന്നത് പണമിടപാട് കൃത്യമായി തന്നെ ഈ സിദ്ദിഖിൻ്റെ ATMൽ നിന്ന് പണം പിൻവലിച്ചിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷം രൂപയിലധികം പിൻവലിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ സിദ്ദിഖിൻ്റെ വാഹനം ഈ പ്രദേശങ്ങൾ, അതായത് പോലീസ് CCTV ദൃശ്യങ്ങളൊക്കെ തന്നെയും പരാതി ലഭിച്ചിരുന്നു. സിദ്ദിഖിനെ കാണാനില്ല എന്ന പരാതി ബന്ധുക്കൾ കൊടുത്തിരുന്നു. ആ പരാതിക്ക് ശേഷം പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെയും സിദ്ദിഖിൻ്റെ കാറിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ ആ കാറിൽ ഉള്ള കാർ ഓടിച്ചിരുന്ന ആൾ അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്തിരുന്ന ആൾ സിദ്ദിഖ് അല്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് എന്താണ് ഇതിന് പിന്നിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് നിലവിൽ പരിശോധിച്ചു വരികയാണ്. ഏതായാലും സാമ്പത്തികം തന്നെയാണ്, പണമിടപാട് തന്നെയാണ്, പണം തട്ടാനുള്ള ലക്ഷ്യമാണോ ഇതിന് പിന്നിൽ എന്നൊരു സംശയത്തിൽ തന്നെയാണ് നിലവിൽ പോലീസ് ഉള്ളത്. ശരത്ത്, റൈറ്റ്, ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത്. കാരണം മേഘ പറഞ്ഞതിൽ ഈ നമ്മളിപ്പോൾ ആ രണ്ട് മുറികളും G03, G04 ഈ രണ്ട് മുറികൾ ഇപ്പോൾ മേഘ അവിടെയാണ് ഉള്ളത്. ഈ ഹോട്ടലിലെ ഈ രണ്ട് മുറികളും സിദ്ദിഖ് തന്നെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു മുറിയിൽ സിദ്ദിഖും അതുപോലെ തന്നെ മറ്റൊരു മുറിയിൽ ഈ പറഞ്ഞ ആളുകളും. അതേസമയം പല തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. അതിൻ്റെ കാരണം ഒരുപക്ഷെ സാമ്പത്തിക ഇടപാടുകളാകാം. എന്നാൽ ബന്ധുക്കളൊക്കെ പറഞ്ഞത് സിദ്ദിഖിനെ കാണാതാകുന്നു, അതിനുശേഷം പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു, അതേസമയം തന്നെ സിദ്ദിഖിൻ്റെ ATMൽ നിന്ന് പണം പിൻവലിച്ചിരിക്കുന്നു. അതായത് സിദ്ദിഖിൻ്റെ കൊലപാതകത്തിന് ശേഷവും എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ മേഘ പറഞ്ഞ ഈ സാമ്പത്തിക ഇടപാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് വേണമെങ്കിൽ സംശയിക്കാം, അല്ലെങ്കിൽ കൊലപാതകത്തിന് ശേഷം പണം തട്ടിയെടുക്കാനുള്ള പ്രതികളുടെ ശ്രമമായിരുന്നോ എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഏത് നിലയ്ക്കായാലും അങ്ങനെയും കൂടി ചില വിവരങ്ങളുണ്ട് മേഘ. അത് തന്നെയാണ് ശരത്ത്. അതായത് അതിക്രൂരമായ കൊലപാതകം നേരത്തെ കോഴിക്കോട് നഗരത്തിൽ ഒരു ക്രൂരമായ കൊലപാതകം നടക്കുന്നു. അത് കൊലപാതകത്തിൻ്റെ ക്രൂരത എന്നത് അത് ട്രോളി ബാഗിലും മൃതദേഹം ഉപേക്ഷിച്ചു എന്നതാണ് അതിൽ ഏറ്റവും വലിയ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരം. ട്രോളി ബാഗ് ഇതിലേക്ക് ഒരാൾ കൊണ്ടുകൊടുക്കുന്നു എന്ന CCTV ദൃശ്യങ്ങളിൽ പോലീസിനെ ലഭിച്ചിട്ടുണ്ട്. റൂമെടുത്ത ഈ സിദ്ദിഖ് റൂമെടുക്കുന്നു. അതിനുശേഷം രണ്ടുപേർ കൂടി ഈ ഹോട്ടലിലേക്ക് വരുന്നു. അതിനുശേഷം രണ്ടുപേർ മാത്രം ഒരു ട്രോളി ബാഗുമായി തിരിച്ചു പോകുന്നു. ആ ദൃശ്യങ്ങളൊക്കെ തന്നെയും നിലവിൽ പോലീസിൻ്റെ പക്കലുണ്ട്. അത് തന്നെയാണ് ഈ അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ രേഖ അല്ലെങ്കിൽ തെളിവ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ എന്താണ് ഈ പണം? സിദ്ദിഖ് വലിയ വ്യാപാരിയാണ്, ഏറെക്കാലമായി കോഴിക്കോട് വ്യാപാരം നടത്തുന്ന വ്യക്തിയാണ്. പക്ഷേ ഇത് സാമ്പത്തികമായ പ്രശ്നം തന്നെയാണ് എന്ന ഒരു ആശങ്ക ബന്ധുക്കളൊക്കെ തന്നെയും സിദ്ദിഖിൻ്റെ ബന്ധുക്കളൊക്കെ തന്നെയും പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരത്തിലൊരു സംശയത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ നേരത്തെ തന്നെ ഇവർക്ക് പണം കൊടുക്കാനുള്ളൊരു കാര്യമുണ്ടായിരുന്നു എന്ന തരത്തിൽ സംശയങ്ങളൊക്കെ തന്നെയും നിലനിൽക്കുന്നു. അത് തന്നെയാണോ ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന അന്വേഷണത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. ഏതായാലും തിരൂർ പോലീസിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഈ കൊലപാതക വിവരം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് പുറത്തു വന്നത്. പക്ഷേ ഇന്നലെ വൈകുന്നേരമൊക്കെ തന്നെയും തിരൂർ പോലീസിൻ്റെ സംഘം ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. ഈ ഫോറൻസിക് വിദഗ്ധരൊക്കെ തന്നെയും ഇവിടെ എത്തിയിരുന്നു. പക്ഷേ എന്താണ് ഈ കേസിന് പിന്നിൽ എന്ന്
മാധ്യമങ്ങൾ ഉൾപ്പെടെ പോലീസിനോട് ആരാഞ്ഞപ്പോൾ ആ ഒരു വിവരങ്ങളും അവർ കൈമാറാൻ തയ്യാറായിരുന്നില്ല. ഏതായാലും അതിനുശേഷം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത്. എരഞ്ഞിപ്പാലം ടൗണിൽ ഏകദേശം സിഗ്നൽ കഴിഞ്ഞ് തൊട്ടരികിലായാണ് ഈ ഡേ കാസ്ന ഇൻ എന്ന ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ നഗരത്തിൽ നിന്ന് നോക്കിയാൽ, എരഞ്ഞിപ്പാലം ടൗണിൽ നിന്ന് നോക്കിയാൽ ഈ ഹോട്ടൽ അങ്ങനെ കൃത്യമായി കാണാൻ കഴിയുന്ന ഒരു വലിയ ഹോട്ടൽ അല്ല. ഒരു ഉള്ളിലേക്ക് കൃത്യമായ ഒരു രഹസ്യ സ്വഭാവം കൂടി ഹോട്ടലിനുണ്ടോ എന്നൊരു സംശയം കൂടി നിൽക്കുന്നു. ഏതായാലും ഈ ഹോട്ടലിൽ വെച്ചാണ് നിലവിൽ കൊലപാതകം നടന്നിരിക്കുന്നത്. ഇവിടെയാണ് ഇവർ മുറിയെടുത്തത്. രണ്ട് മുറി ബുക്ക് ചെയ്യുന്നു സിദ്ദിഖും, ഒപ്പം ഈ രണ്ടു പേർക്കും കൂടിയാണ് മുറി ബുക്ക് ചെയ്യുന്നത്. എന്തിനാണ് സിദ്ദിഖ് ഇവിടെ മുറി ബുക്ക് ചെയ്തത് എന്നൊരു സംശയമാണ് നിലവിൽ നിൽക്കുന്നത്. കാരണം കൃത്യമായി ഹോട്ടൽ ജീവനക്കാർ നിലവിൽ ഇപ്പോൾ ഇവിടെ ആരുമില്ല, ഹോട്ടൽ അടിച്ചിരിക്കുകയാണ്. പക്ഷേ ജീവനക്കാർ തന്നെ പറയുന്നുണ്ട് രണ്ട് റൂമും സിദ്ദിഖ് തന്നെയാണ് വിളിച്ച് ബുക്ക് ചെയ്തത്. തൊട്ടടുത്ത റൂമുകൾ അതൊരു പക്ഷെ ആവശ്യപ്പെട്ടതാണോ എന്താണ്, അതുകൊണ്ട് തന്നെയാണ് നിരവധി സംശയങ്ങൾ ഈ കൊലപാതകത്തിന് പിന്നിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് തെളിയിച്ച് പറയേണ്ടി വരുന്നത്. പണമിടപാട് ആണോ അല്ലെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ശരത്ത്, ഏതായാലും പോലീസിന് നിർണായകമായ വിവരങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെയും ഈ ഹോട്ടലിൽ നിന്ന് ശേഖരിക്കാൻ സാധിച്ചു. ഈ കേസിൽ ഏറ്റവും നിർണായകമായ തെളിവ് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ളത്. ഇനിയിപ്പോൾ മേഘ സൂചിപ്പിച്ച ഓരോ കാര്യങ്ങളും പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കണ്ടെത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ ക്രൂരമായ അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ്, എന്തായിരുന്നു ഇവർക്കിടയിൽ പ്രതികൾക്കും കൊല്ലപ്പെട്ട സിദ്ദിഖിനും ഇടയിലുണ്ടായിരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മുറിയെടുത്തത് അവിടേക്ക് അതിന് ഒരു മുമ്പ് പറഞ്ഞ പോലെ ഒരു കൃത്യമായ ഗൂഢാലോചന നടത്തി പ്രതികൾ അതിലേക്ക് സിദ്ദിഖിനെ കൊണ്ടുവന്ന് സിദ്ദിഖിനെ കൊണ്ടു തന്നെ മുറിയെടുപ്പിച്ച് അവിടെ വെച്ച്, കാരണം മുറിയെടുത്തതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ കൊലപാതകം നടന്നിട്ടുണ്ട് എന്നാണ്. 18 മുറിയെടുക്കുന്നു, 19 കൊലപാതകം എന്ന നിലയിലാണല്ലോ വരുന്ന വിവരങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിദ്ദിഖിൻ്റെ റെസ്റ്റോറൻറ്റ് അത് എവിടെയാണ്? അത് എരഞ്ഞിപ്പാലത്താണോ? ശരത്ത്, അത് ഇപ്പോൾ എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഈ പോലീസ് തന്നെ കോഴിക്കോട് വ്യാപാരം നടത്തുന്ന വ്യക്തിയാണ് സിദ്ദിഖ് എന്ന രീതിയിലാണ് വിവരങ്ങൾ കൈമാറുന്നത്. എവിടെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള സമയങ്ങളിൽ മാത്രമേ നമുക്ക് കൃത്യമായ വിവരം ലഭിക്കൂ.